70-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം സംബന്ധിച്ച ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. മലയാളത്തിൽ നിന്നും ആർക്കൊക്കെ അവാർഡ് ലഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് പലരും. മലയാള സിനിമാ പ്രേമികളെ കടുത്ത ആശങ്കയിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത്. നടനുള്ള ദേശീയ പുരസ്കാരം ആർക്ക് എന്നതാണ്. മുൻകാലങ്ങളിൽ പലകുറി വിവിധ ചിത്രങ്ങളിലെ അസാധാരണ പ്രകടനം അവഗണിച്ച് മമ്മൂട്ടിയെ പരിഗണിക്കാതെ മാറ്റി നിർത്തിയെന്ന ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരത്തിനായി അവസാന റൗണ്ടിൽ എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ താരം മമ്മൂട്ടി. അവസാന റൗണ്ടിൽ മമ്മൂട്ടിയുടെ പോരാട്ടം കന്നഡ സൂപ്പർ താരം ഋഷഭ് ഷെട്ടിയുമായാണെന്നാണ് റിപ്പോർട്ട്. പാൻ ഇന്ത്യൻ ചിത്രമായ കാന്താരയിലെ അഭിനയമാണ് ഋഷഭ് ഷെട്ടിയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് എന്നീ സിനിമകളാണ് മമ്മൂട്ടിക്ക് വേണ്ടി പരിഗണിച്ചത്. മമ്മൂട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, സ്വാധീനങ്ങൾക്ക് പിന്നാലെ പോകാത്ത പല മികച്ച അഭിനേതാക്കൾക്കും അവാർഡ് വഴിമാറിപ്പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2009 ദേശീയ ചലച്ചിത്ര അവാർഡിൽ നിന്ന് മോഹൻലാൽ ചിത്രം പരദേശി ഒഴിവാക്കിയെന്ന വെളിപ്പെടുത്തലിലൂടെ സിബിമലയിൽ വിവാദം സൃഷ്ടിച്ചിരുന്നു. പരദേശിക്ക് നിരവധി അംഗീകാരങ്ങൾക്കായി വാദിച്ചിട്ടും മികച്ച മേക്കപ്പിനുള്ള ദേശീയ അവാർഡ് മാത്രമാണ് ചിത്രത്തിന് ലഭിച്ചത്. അവാർഡ് ചടങ്ങ് കൂടുതൽ ഗംഭീരമാക്കാൻ മോഹൻലാലിന് പകരം ഷാറുഖ് ഖാനെ മികച്ച നടനുള്ള അവാർഡ് നൽകണമെന്ന് ചെയർമാൻ നിർദ്ദേശിച്ച ഒരു സംഭാഷണവും അദ്ദേഹം വിവരിച്ചിരുന്നു. ഇത്തരത്തിൽ ഭരണകൂടങ്ങൾക്കും അവാർഡ് കമ്മിറ്റി അംഗങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നവരുടെയും താൽപര്യങ്ങൾക്ക് വഴങ്ങി പുരസ്കാരങ്ങൾ പല മികച്ച അഭിനേതാക്കൾക്കും നഷ്ടമായിട്ടുണ്ട്. 3 ദേശീയ അവാർഡുകൾ സ്വന്തമാക്കിയ താരമാണ് മമ്മൂട്ടി. 1989 മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകളിലെ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മമ്മൂട്ടിയെ തേടിയെത്തി. 1993 പൊന്തൻമാട, വിധേയൻ എന്നീ സിനിമകളിലെ പ്രകടനത്തിലൂടെ രണ്ടാമത്തെ ദേശീയ പുരസ്കാരവും. 1998 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ഇംഗ്ലീഷ് സിനിമയിലെ പ്രകടനത്തിനാണ് 3-ാമത്തെ ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചത്. അതിനുശേഷം നിരവധി തവണ മമ്മൂട്ടിയുടെ പേര് നോമിനേഷനുകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും പ്രഖ്യാപന സമയത്ത് നിരാശയായിരുന്നു ഫലം. ഒടുവിൽ പേരൻപിൽ പോലും ആരാധകർ ഉറപ്പിച്ചിരുന്ന അന്ന് ദേശീയ അവാർഡ് പുഷ്പയിൽ അഭിനയിച്ച അല്ലു അർജുനായിരുന്നു. എന്നാൽ ഇത്തവണ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നിരൂപകർ പറയുന്നത്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് തീർത്തും വേറിട്ട ഭാവങ്ങളിലെ വേഷമാണ്. നൻപകൽ നേരത്ത് മയക്കം ദേശീയ അവാർഡിൽ പരിഗണിക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ്. ഇതേ സിനിമയ്ക്കും കഥാപാത്രത്തിനും 53-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനും മികച്ച ചിത്രത്തിനുമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ അഭിനയ പ്രകടനമായിരുന്നു മമ്മൂട്ടിയുടേത്. എന്നാൽ കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനത്തെ അത്ര നിസ്സാരമായി എഴുതിത്തള്ളാൻ കഴിയില്ല. ആധുനികതയുടെ പരീക്ഷണങ്ങളിൽ നിന്നും പാരമ്പര്യത്തിലേക്കുള്ള കന്നഡ സിനിമയുടെ മടക്കമായിരുന്നു കാന്താര. പഞ്ചുരുളി എന്ന കുലദൈവത്തെ ആരാധിക്കുന്ന ഗ്രാമവാസികളുടെ കഥയാണ് സിനിമ പറഞ്ഞത്. ഋഷഭ് ഷെട്ടി തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തത്. ഏതായാലും പുരസ്കാര നിർണയത്തിൽ കൈകടത്തലുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാനേ കഴിയൂ.